വയനാട് മുട്ടിൽ മരമുറി കേസിന്റെ വിശദാംശങ്ങളിലേക്കാണ് അതിന്റെ വിവിധ വശങ്ങളിലേക്കാണ് അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതി ഇന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യപ്രതികൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് തള്ളി പുറത്തു വന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി അതേസമയം മരം മുറിക്കാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്നായിരുന്നു സർക്കാരിനോടുള്ള കോടതിയുടെ ചോദ്യം മുറിച്ച മരങ്ങൾ കണ്ടുകെട്ടുന്നതിനെതിരായ മറ്റൊരു ഹർജിയിലാണ് കോടതി സർക്കാരിനോട് ചോദ്യങ്ങൾ ആരാഞ്ഞത് എസ് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് വിവാദ ഉത്തരവ് അത് റദ്ദാക്കുന്നതിനിടയിൽ മുറിച്ചു കടത്തിയ മരങ്ങൾ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ കോടതിയുടെ പരാമർശങ്ങളുമേറെ നിർണായകമായി മാറുകയാണ് എന്തായിരുന്നു സർക്കാരിന് പറയാനുണ്ടായിരുന്ന മറുപടി എന്ന് കോടതിയിൽ സുജയ മൂന്ന് ഹർജികളാണ് ഇന്ന് പ്രധാനമായും ഈ മുട്ടിൽ മരം കൊള്ളയുമായി ബന്ധപ്പെട്ട് എത്തിയത് അതിൽ ആദ്യത്തേത് വനം വകുപ്പ് ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നുള്ളതായിരുന്നു രണ്ടാമത്തേത് പ്രതികളുടെ സ്റ്റേ ആവശ്യം ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന പ്രതികളുടെ ആവശ്യമായിരുന്നു മൂന്നാമത്തേത് ഈ മുറിച്ചു കടത്തിയ മരം അത് വീണ്ടെടുക്കുന്നതിനു വേണ്ടി വനംവകുപ്പ് ഒരു ശ്രമം നടത്തിയിരുന്നു അത് തടയണം എന്നാവശ്യപ്പെട്ടുള്ള മറ്റൊരു ഹർജി ഇങ്ങനെ മൂന്ന് ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തി അതിൽ പ്രതികളുടെ ഹർജി ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന പ്രതികളുടെ ഹർജി കോടതി ഇന്ന് തള്ളുകയാണ് ഉണ്ടായത് കാരണമായി ചൂണ്ടിക്കാണിച്ചത് കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് ഈ കേസിൽ കൂടുതൽ ഉന്നത വ്യക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വനം വകുപ്പ് കോടതിയെ അറിയിച്ചിരുന്നു വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്കെതിരെ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് അതിനാൽ തന്നെ കേസിന്റെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ കോടതി ഇടപെടുന്നത് കേസിനെ ദോഷകരമായി ബാധിക്കുമെന്ന് വനം വകുപ്പ് ചൂണ്ടിക്കാട്ടി ഇത് അംഗീകരിച്ചുകൊണ്ടാണ് പ്രതികളുടെ ഈ സ്റ്റേ ആവശ്യം തള്ളിയത് അന്വേഷണവുമായി ഇനി വനം വകുപ്പിന് മുന്നോട്ട് പോകാമെന്നും കോടതി വ്യക്തമാക്കി ഇനി രണ്ടാമത്തെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു കേസാണ് ആ കേസ് ഈ മുറിച്ചു കടത്തിയ മരം അത് തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് അവരുടെ നടപടികൾ തുടങ്ങിയിരുന്നു അത് തടയണമെന്നാവശ്യപ്പെട്ട് കരാറുകാർ ഹർജി നൽകി ഈ ഹർജി പരിഗണിക്കവെയാണ് സർക്കാരിനോട് ചോദ്യശരങ്ങളുമായി ഹൈക്കോടതി രംഗത്തെത്തിയത് ഹൈക്കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇപ്രകാരമാണ് മരം മുറിക്കാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു രണ്ടാമത്തെ ചോദ്യം എന്തടിസ്ഥാനത്തിലാണ് മരം മുറിക്കാൻ ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അനുമതി നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ രണ്ട് ചോദ്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നും വന്നത് പക്ഷേ കൃത്യമായ മറുപടി സർക്കാരിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായും അതിന് കൂടുതൽ സമയം സർക്കാർ കോടതിയിൽ തേടിയിട്ടുണ്ട് അത് തൊട്ടു പിന്നാലെ അതിന് കൃത്യമായ സമയമെടുത്ത സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി നൽകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പ്രതികൾക്കും ഈ കേസിൽ പ്രതികൾക്കും അതോടൊപ്പം തന്നെ സർക്കാരിനും ഈ മുട്ടിൽ മരം മുറി കേസുമായി ബന്ധപ്പെട്ട് അത്ര നല്ല ദിവസമായിരുന്നില്ല ഇന്ന് ഹൈക്കോടതിയിൽ എന്ന് പറയേണ്ടി വരും ശ്രീകാന്ത് ഈ ഒരു മുട്ടിൽ മരമുറി കേസ് ആയുധമാക്കാനായുള്ള ഒരു നീക്കം പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ നിയമസഭയിൽ നടത്തുന്നുണ്ട് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തന്നെ ഹൈക്കോടതിയിൽ അറിയിച്ച സാഹചര്യത്തിൽ ഇതിന് പിന്നിലെ ഉന്നത ബന്ധങ്ങളിലേക്ക് കൂടി അന്വേഷണം നീളേണ്ട ഒരു സാഹചര്യം സംജാതമാവുകയല്ലേ സുജയ ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ കാരണം കർശനമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സ്വീകരിച്ചത് അതായത് പ്രതികൾ ആവശ്യപ്പെട്ടത് തങ്ങൾ കൃത്യമായ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മരം മുറിച്ചത് എന്ന് പ്രതികൾ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല എന്നും പ്രതികൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഇന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറഞ്ഞത് നിലവിൽ നടന്നിട്ടുള്ളത് വലിയ വനം കൊള്ളയാണ് ഇതിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമാണ് ഉന്നതരായ പലരിലേക്കും അന്വേഷണം നീളേണ്ടതുണ്ട് വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്കെതിരെ അന്വേഷണം നടക്കുകയാണ് പ്രാഥമിക അന്വേഷണം മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ ഈ ഘട്ടത്തിൽ കോടതി ഇടപെടരുത് ഇതാണ് ഇന്നിപ്പോൾ സർക്കാർ അഭിഭാഷകൻ തന്നെ കോടതിയിൽ പറഞ്ഞത് അതായത് സർക്കാർ ഈ വിഷയത്തിൽ കോടതിയിൽ ശക്തമായ നിലപാട് കൈക്കൊള്ളുന്നുണ്ട് പ്രതിപക്ഷം നിയമസഭയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കോടതിയിൽ പ്രതികൾക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ശരി ശ്രീകാന്ത്